ഹലോ ഗൈസ്, പെറ്റ് സ്റ്റേഷനിൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ദുബായിലാണ്, എല്ലാവർക്കും അറിയാലോ. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു സൂവിലേക്കാണ്, ഒരു പ്രൈവറ്റ് സൂ ആണ്. ഒരു അറബി സംഭവം പേഴ്സണലി ഇതിനു വേണ്ടി, നമ്മളെപ്പോലെ പെറ്റ് സ്റ്റേഷനിലെ പോലെ ഒരു ബ്രാൻഡിന് വേണ്ടി അങ്ങനെ ചെയ്തതാണ്. ഇപ്പോൾ അത് പബ്ലിക്കിന് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അവിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടുത്തെ പുല്ലിനെയും ഇതിനൊക്കെ എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് പോയത്. പക്ഷേ അവിടെ ഇപ്പോൾ നിലവിൽ അങ്ങനെ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടുത്തെ ആളെ പരിചയപ്പെട്ട് നമ്മുടെ പേര് സ്റ്റേഷൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ നമ്മൾ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അവിടെയുള്ള പുല്ലിനെ പുറത്തിറക്കി നമുക്ക് കയ്യിലെല്ലാം തരാമെന്നുള്ള പുറത്ത് നമ്മൾ പോകുന്നത്. എന്തായാലും നമ്മൾ ഒന്ന് പോയി നോക്കട്ടെ. ഞാനും നമ്മുടെ റിയാസോ പോകുന്നതാ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ അവിടെ പോയിട്ട് നല്ല വീഡിയോസ് എല്ലാം ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്തായാലും നോക്കാം, അവിടെയുള്ള കാഴ്ചകൾ കാണാം. നല്ല സംഭവമാണ്, എന്തായാലും പുതിയൊരു എക്സ്പീരിയൻസ് ഒന്ന്. പുല്ലിനിൽ കയ്യിലെടുക്കാന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക, ജീവിത അഭിലാഷമൊന്നും അതിപ്പോൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാ പോകുന്നത്. ജീവനോട് ബാക്കിയുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ ദുബായ് മരുഭൂമിയിലൂടെയുള്ള യാത്രയിലാണ്. മുൽക്കുവയിലാണ് നമ്മൾ ഈ പറയുന്ന പാർക്ക്. ഇതാണ് ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ള ഉമ്മുൽക്കുവയിലെ ഒരു പ്രൈവറ്റ് സൂ ആണ്. ഇപ്പൊ ഇത് കംപ്ലീറ്റ് ആൾക്കാർക്ക് കാണാൻ വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. പിന്നെ പുലിയും സിംഹവും പൈത്തണും ഒക്കെ ഉണ്ട്. അടിപൊളി സംഭവം തന്നെ. നമുക്ക് ഇവിടെയുള്ള കുറച്ച് കാഴ്ചകളാണ് ഇപ്പൊ നമ്മളിപ്പോ കാണാൻ വേണ്ടി പോകുന്നത്. നല്ല ആള് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ഇതിന്റെ ഒരു പ്രത്യേകത എന്താ പറയാ, ഇത് ഞാൻ വരുമ്പോ തന്നെ എന്തോ മുന്നിൽ എന്നെ മറ്റേ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഗസ്റ്റിനെല്ലാം പോലെ കണ്ട ഉടനെ വന്ന് കൈ തന്ന് കൈ വാങ്ങിച്ച് കൂട്ടി നടത്തി കൊണ്ടുപോയി. ഇതന്നെ എന്നിട്ട് കാണിക്കുന്ന സംഭവം കണ്ടാ, എന്താ പറയാ, ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു, പിന്നെ അത് ഭയങ്കര ഫ്രീ ആയിട്ട് ഇടപഴകുന്നു. അപ്പൊ പിന്നെ നമുക്കൊരു ധൈര്യമൊക്കെ വന്ന്. പിന്നെ ഇതന്നെ ഒരു കളി, ഒരു കളിന്റെ മൂഡാണ് മൊത്തത്തിൽ. ഇപ്പൊ എന്റെ കയ്യിൽ കയറി നടക്കുന്നുണ്ട്, ഇങ്ങനെ നമ്മൾ കയറി പിടിക്കുക, പിന്നെ എന്തെങ്കിലും ഫുഡ് കൊടുക്കുമ്പോഴും നല്ല തന്നെ. പക്ഷെ ചില സമയത്ത് നമ്മൾ ഈ വിട്ടു പോകാൻ വേണ്ടി ഭയങ്കര പണിയെടുക്കുന്നുണ്ട്. അതാണ് ഒരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്തത്. പിന്നെ ചില സമയത്ത് ഈ ചെറിയൊരു അറ്റാക്കിങ് മൈൻഡൊക്കെ ഉണ്ട്. ഇപ്പം നമ്മളടുത്ത് കുറച്ച് അറ്റാച്ച്മെൻറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് പുറത്ത് വേറെ അടുത്ത് പോകുന്നില്ല. പിന്നെ അത് നമ്മൾ നിർബന്ധിച്ച് വലിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് കടിക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ വരുമ്പോൾ ഇന്നലെ മിഞ്ഞാന്നും കണ്ട് ഇവിടുന്ന് ഒരാളെ കടിച്ചിട്ടുണ്ട്, നല്ല കടി കടിച്ചിട്ടുണ്ട്. കടിച്ചിട്ട് കൈയിൻ്റെ നല്ല പരിക്ക് പറ്റിയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വരുന്നവരൊന്ന് ശ്രദ്ധിക്കുക, പെട്ടെന്ന് ഈസി ആയിട്ട് അങ്ങ് ഹാൻഡിൽ ചെയ്യാൻ നോക്കണ്ട, പണി കിട്ടും ചിലപ്പോൾ. ജ്യൂസ് എല്ലാം നമ്മുടെ അടുത്ത് വാങ്ങിച്ചിട്ട് അങ്ങനെ മൂപ്പർ കുടിക്കണ്ടാ, ഒരു രക്ഷയില്ല. ആരെങ്കിലും ജ്യൂസ് എല്ലാം വാങ്ങിച്ചു അടുത്തത് ഞാൻ മൂപ്പർ അങ്ങനെ വാങ്ങിച്ചിട്ട് കുടിക്കണ്ട്. ചോദിക്കലൊന്നുമില്ല, ചോദിക്കലും പറയണമെന്നില്ല. ഉള്ളിലേക്കല്ല ഓട്ടോ. അപ്പൊ നമ്മുടെ ഫ്രണ്ടിന് ഒരു വെള്ളം കുടിക്കാൻ കൊടുക്കണ്ട. ദാദാഗിരി വന്ന് ഫ്രണ്ട്സ് വന്ന് ഇങ്ങനെ കേട്ടാ. ഫ്രണ്ട് ക്ലാസ്സിന് നല്ലോണം ഇഷ്ടപ്പെട്ടെന്ന് തോന്നട്ടാ. പോരുന്ന കൂടെ ചോദിക്കും. ഈ മാസം പെറ്റ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട് കേട്ടോ ഈ ഐറ്റം. അങ്ങനെ പൊളിയാവൂലേ. നമ്മുടെ നാട്ടിൽ കാണാത്ത സംഭവം, ഇതല്ല ഏത് രാജ്യമാണോ ഏതാ ബ്രീഡ് എന്നോ ഒന്നും ഒരു ഐഡിയ ഇല്ല. സംഭവം പൊളി ഐറ്റം, കൊമ്പലും കണ്ടോ ഏതാ ഫിനിഷിങ്. ഒരു വേറൊരു ബ്രീഡ്, ഒരു കുഞ്ഞുമാനെ കണ്ട. ഇതുണ്ടാ നമ്മുടെ മർമോസെറ്റ് മങ്കിനെ പോലത്തെ വേറൊരു മങ്കി. വലിപ്പമൊക്കെ അത്രേ ഉള്ളൂ, പക്ഷെ വേറെ ഒരു കളർ. അതുപോലെ കൈക്കും കാലിനും വേറൊരു ചരക്കളർ. സംഭവം ഭംഗിയുണ്ട്. അതുപോലെ കരടിയും ഉണ്ട് കേട്ടോ. കരടി എന്ന് പറഞ്ഞാൽ ഒരാണും ഒരു പെണ്ണും ഇതിലുണ്ട്. അതുപോലെ രണ്ട് മൂന്ന് കരടികൾ വേറെയും ഉണ്ട്. ഇരുപത് 25 കിലോ ഉണ്ടാവേ.
എങ്ങനെയുണ്ട് വെയിറ്റ് എത്ര ഉണ്ടാവും? ഒരു 40 kg ഉണ്ടാവില്ലേ? 45 kg ഉണ്ടാവും. അകത്ത് ഇതെന്താ സാധനം എന്ന് മനസ്സിലായ? ഇതാണ് റിംഗ് ടെയിലുള്ള ലെമൂർ. ലെമൂറിൽ കുറെ വെറൈറ്റി ഉണ്ട്. ഇതെങ്ങനെ പൊളി സാധനല്ലേ? ആയി വാ വാ വാ. അടുത്ത് കാണുന്നുണ്ട. ഹലോ ഹലോ, ഏതാ പ്രിന്റ് നോക്കിയ? ഏതാ സൈസ്? വൈറ്റ് ടൈഗർ ആണ് ഇത്. വാ പെറ്റ് സ്റ്റേഷനൊക്കെ വരുന്നാ? നമുക്ക് നല്ല പോസ് ചെയ്ത് തരുന്നുണ്ട് ഒരാള്. ഇവിടെയുള്ള എല്ലാ ജീവികളും ഇവർ കുട്ടികളെ തന്നെ കൊണ്ടുവരുന്നത്. കുട്ടികളെ കൊണ്ടുവന്ന് വളർത്തി വലുതാക്കി അങ്ങനെ ആയ ജീവികളാണ് ഇത് മൊത്തം ഉള്ളത്. ടൈഗേഴ്സ് ആയാലും ലയൺ ആയാലും ഒക്കെ അങ്ങനെ തന്നെ. പിന്നെ ഇത് വലുതാകുമ്പോൾ അതിൻ്റെ ശരിയായ സ്വഭാവം ഇവർ കാണിക്കും. ഓ ക്യാമറ ഇപ്പോൾ പോട്ടായിരുന്നു. ഒന്ന് സൗണ്ട് വയ്ക്കുക. അതൊരുമാതിരി പൂച്ച കരിയുന്നവരെ പോയില്ല. അമ്മ അമ്മ അതാ മുഫാസ വരുന്ന. ഇത് മുഫാസ അല്ല, ഇത് സ്കാർ ആണല്ല. സ്കാർ ഇതണ്ടാ വൈറ്റ് ലയൺ. ഇവർ കളിക്കുന്നതാണ് ഇത് സംഭവം. പക്ഷേ ഇതിന് മുഖത്തൊക്കെ കണ്ട കംപ്ലീറ്റ് സ്ക്രാച്ചാണ്. ഇവർ കളിക്കുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നെക്കൊക്കെ തട്ടിയിട്ടാവുന്നതാ. കരിമ്പിലിരിക്കുന്നുണ്ടാ. അടുത്തൊന്ന് ശ്രദ്ധിക്കുന്നുട്ടാ എനിക്കും എന്താ പറയാ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന അടുത്തൊക്കെ. ഇതിന്റെ പ്രിന്റ് ഉണ്ടാ, ഇതിന്റെ മേലുള്ള പ്രിന്റ് എന്താ ഭംഗി നോക്കിയേ. വെറുതെ എല്ലാ ആൾക്കാർ പുൽത്തോലൊക്കെ എടുത്തിട്ട് വീട്ടിൽ വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അത്രക്ക് കാണുമ്പോ ഇങ്ങനെ തൊടാൻ തോന്നുന്നു. എന്താ അല്ലേ, എന്താ രസം നോക്കിയേ. പിന്നെ അതിന്റെ ബാക്ക് വശത്തൊക്കെയുള്ള പ്രിന്റ് ശരിക്കും അതിന്റെ ഫുട് പ്രിന്റ് പോലെ തോന്നിപ്പിക്കുന്നു. അതിന്റെ ബാക്ക് ഭാഗങ്ങളിലുള്ളത് ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടേ. ഇത് അടുത്തോട്ട് വരുന്ന നമ്മൾ ഇന്ന് വന്നവരില്ല. പ്രത്യേകത എന്താണെന്ന് അറിയോ, ഇന്ന് എല്ലാ ആനിമൽസും ഇതൊക്കെ ഭയങ്കര ആക്റ്റീവാണ്. ഇന്നലെ വന്നപ്പോൾ എല്ലാം ഭയങ്കര ടയേർഡായ പോലെ ഫീൽ ചെയ്തത്. എന്നാൽ അത് ശരിയായ ഉച്ച സമയത്തായിരുന്നു ഇന്നലെ വന്നത്. അപ്പോൾ എല്ലാവരും ഒരു റെസ്റ്റ് എടുക്കുന്ന പോലെ അതുപോലെ ക്ഷീണായിട്ട് കിടക്കുന്ന പോലെ തോന്നിയത്. ഇന്ന് പക്ഷേ ഭയങ്കര ആക്റ്റീവാണ്. ഇന്ന് നമ്മൾ വൈകുന്നേരമല്ലേ വന്നത്. ഈ പുലിൻ്റെ കൂട്ടിൻ്റെ അടുത്ത് തന്നെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് മാന വെച്ചിട്ടുള്ളത്. എന്നാൽ അവർക്ക് ഇങ്ങനെ നോക്കി വെള്ളറക്കാനാണെന്ന് തോന്നുന്നു. അവരെ നോക്കിയിട്ടാണ് ഇതിങ്ങനെ ആക്റ്റീവായിട്ട് ഇരിക്കുന്നത്, പുലികളും സിംഹങ്ങളൊക്കെ. ബ്ലാക്ക് പാന്തറിന്റെ കാലുണ്ടാ ശരിക്കും. അതിന്റെ ശരീരത്തിൽ ബ്ലാക്ക് ആണെങ്കിലും ഇതുപോലെ ലൈറ്റ് ആയിട്ട് പ്രിന്റ് ഉണ്ട് കേട്ടാ. നമ്മുടെ ലെപ്പേർഡിന്റെ പ്രിന്റ് ചെറുതായിട്ടുണ്ട് ഇതിന്റെ മേലെ, കാണുന്നില്ലേ? ഒരാൾ അതിന്റെ മേലെ ഇരിക്കുന്നുണ്ടേ. ഹലോ ഹലോ. അതിന്റെ നാവിന്റെ ലെങ്ത് ഉണ്ടാ എന്റെ അമ്മോ. ഇത് നമുക്ക് ഇണക്കി വളർത്താൻ പറ്റൂ കേട്ടോ. വാടാ ഇണക്കി വളർത്താന്ന് കേട്ടിട്ടേ ഉള്ളു, അപ്പത്തന്നെ ഓടി. നമ്മൾ നല്ല സൺസെറ്റിന്റെ സമയത്ത് ഇവിടെ എത്തിയതേ. ഇതിപ്പോ നമ്മുടെ മൂന്നാം വരവാണ്, പുലിനെ എടുക്കാൻ വേണ്ടിട്ട് വന്ന മൂന്നാമത്തെ വരവാണ്. അങ്ങനെ പുലിനെ പിടിച്ചിട്ടാണ്ട് ടൈഗർ ടൈഗർ നടക്കല്ലേ.
ജീവിതത്തിലെ പുതിയൊരു എക്സ്പീരിയൻസ്. നല്ല വലി വലിക്ക് ഉണ്ട്, ഒന്നൊന്നര വലി. നമുക്ക് നാട്ടിൽ വളർത്താൻ പറ്റുമെങ്കിൽ പൊടിയായിരുന്നല്ലേ. പെറ്റ് സ്റ്റേഷന്റെ മുന്നിൽ ഇങ്ങനെ നമ്മുടെ ലോണിൽ ഇങ്ങനെ നടത്തിച്ച് കളിക്കായിരുന്നു. സംഭവം കൊള്ളാം, പൊളി തന്നെ. ഗുഡ് ബോയ്, ഗുഡ് ബോയ്. ചെറിയ പേടിയില്ലാണ്ടില്ലേ? അല്ല, പുലിയല്ലേ, പേടിക്കണം. ഇതാണ് നമ്മൾ 9 മാസം മാത്രം പ്രായമുള്ള ഒരു കടുവക്കുട്ടി. സംഭവം പൊളിയാണ് കേട്ടാ. ധൈര്യം വന്ന്, നേരത്തെ ചെറിയൊരു പേടിയുണ്ടായി, ഇപ്പൊ അതെല്ലാം പോയി. എന്തായാലും UAE വന്നതിന് മുതലായി എന്ന് പറയാം. ലൈഫിൽ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആവുമെന്ന് ഇതുവരെ വിചാരിച്ചിട്ടില്ല. അടിപൊളി. ഗുഡ് ബോയ്, ഗുഡ് ബോയ്. അങ്ങനെ മറ്റേ ലാൻഡിങ് കൂടി പിടിച്ചട്ടാ. നമ്മൾ കുതിരനെ വിളിക്കുന്ന ആര് ഇന്നാക്കിട്ട് വിളിക്കുന്നു. നമ്മൾ ഇവരടുത്ത് സംസാരിച്ച് കഴിഞ്ഞ് ഇതിനെ സെറ്റാക്കി തരുമ്പോഴേക്ക് സമയം അങ്ങ് ലേറ്റായി പോയി. അവരാദ്യം ഇതിനെ പിന്നെ 1 മാത്രം തരാമെന്നാണ് പറഞ്ഞത്. പിന്നെ കുറച്ചും കൂടി നമ്മളിങ്ങനെ പറഞ്ഞപ്പോൾ 2 നമുക്ക് സെറ്റ് ചെയ്ത് തന്നതാണ്. പക്ഷേ സമയം കുറേ ഡിലേ ആയിപ്പോയി, അങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ടായി. അതുകൊണ്ടാണ് നമുക്ക് തീരെ വെളിച്ചം കിട്ടിയിട്ട. ഇത് 5 മാസമായ കുട്ടിയാണ് കേട്ടോ, ലയണ്ട 5 മാസമായ ബേബി. പക്ഷെ അത്യാവശ്യം അറ്റാക്കൊക്കെ ഉണ്ട്, അറ്റാക്കിങ് മൈദൊക്കെ മൂടൊക്കെ തുടങ്ങുന്നു. പൊളിയല്ലേ. ഗുഡ് ബോയ്, ഗുഡ് ബോയ്. സിംഹം നമ്മള് കൊറേ ഇതിൻ്റെ അകത്തുനിന്ന് കൊറേ ഓടിക്കളിച്ചതിന് ശേഷമൊന്ന് വീഡിയോസ് ഒക്കെ എടുക്കാൻ തുടങ്ങുന്നു. അതിന് നമ്മള് ചാനലിൽ ഇട്ടതിന് ശേഷം വീഡിയോസ് എടുക്കാൻ തുടങ്ങും. അപ്പൊ അതിന് നടക്കാനൊക്കെ ഒരു മടി തുടങ്ങി, അതുകൊണ്ട് സംഭവം കുറച്ച് ടയർഡായി. അങ്ങനെ സിംഹത്തിനി മസാജ് ചെയ്തു. മറ്റേനോട് കളിച്ചോണ്ട് പേടി നല്ലോണം പോയിട്ട്, ഇതിൽ ഇതിൽ അത്ര പേടിയില്ല, പേടിയില്ല, ഫ്ലൈറ്റ് ഇല്ല എന്നും പറഞ്ഞുകൂടാ. എന്നാലും സംഭവം കൊള്ളാം. ഇതിന്റെ പേരാണ് ഖയൻ. ഖയൻ, ഓക്കേ. ഗുഡ് ബോയ്, ഗുഡ് ബോയ്, ഗുഡ് ബോയ്. പേടി എങ്ങനെ വരാന്ന് പറഞ്ഞാല് ഈ ഹാൻഡിൽ ചെയ്യുന്ന ആളുടെ കൈക്കൊക്കെ ഫുള്ള് മുറിവാണ്. അതെല്ലാം കാണുമ്പോ നമുക്ക് ഓട്ടോമാറ്റിക്കലി പേടിയാവില്ലേ. എന്തായാലും നമുക്ക് പെറ്റ് സ്റ്റേഷൻ ഉള്ളതുകൊണ്ട് ഇതിനെ ഇതിനൊക്കെ തൊടാനുള്ള അവസരം കിട്ടിയതാ. അത് ഏതായാലും പൊളിച്ചു. ഗുഡ് ബോയ്, ഗുഡ് ബോയ്. അതെല്ലാം കണ്ടില്ലേ, എങ്ങനെയുണ്ട് പ്രൈവറ്റ് സൂ? അടിപൊളിയല്ലേ. ഇതൊരു അറബി, ഇവർക്ക് പ്രൈവറ്റ് ആയിട്ട് ഇവർക്ക് ഇവരുടെ ആവശ്യത്തിന് മാത്രം ചെയ്തൊരു സൂ ആണ്. ഇപ്പൊ ആൾക്കാരൊക്കെ വരുന്നതുകൊണ്ട് ഇവരെല്ലാവർക്കും കാണിക്കാൻ വേണ്ടിയിട്ട് അലോ ചെയ്ത്. അപ്പൊ നമ്മൾ ഈ പെറ്റ് സ്റ്റേഷൻ ഇതൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ ആള് എന്നെ സംബന്ധിച്ചാണ് ഞാൻ തൊടാൻ വേണ്ടി എന്നെ പിടിക്കാൻ ഒന്ന് ഇറക്കിക്കോന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഭാഗ്യം നമുക്കുണ്ടായി. എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പെറ്റ് സ്റ്റേഷനിൽ എത്തിയിട്ട് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.